നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന് ഭീഷണിയുമായി മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നത് തടയണം എന്നതാണ് ലക്ഷ്യമെന്നും അത് തടയാനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് തുടരുകയാണെങ്കിൽ ആണവായുധം വികസിപ്പിക്കാനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പുണ്ടായിരുന്നു ഇറാൻ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി മറു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നത് തടയാൻ സാധ്യമായതെല്ലാം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അതിനെന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യും ആണവായുധം മറ്റൊരിടത്ത് നിന്ന് വാങ്ങാൻ അവരെ ഒരിക്കലും അനുവദിക്കില്ല ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ലബനാനുമായി വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ എത്തിയിരുന്നു അപ്പോൾ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം ഇനി ഇറാനിലേക്ക് ശ്രദ്ധ ചെലുത്തുക എന്നതായിരുന്നു ഇറാനെതിരെ പോരാടുക എന്ന കാര്യത്തിനായിരിക്കും മുൻഗണന നൽകുക എന്നായിരുന്നു പക്ഷെ ഇറാനെതിരെയുള്ള ആ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഇറാനെതിരെയുള്ള പോരാട്ടം ഏത് രീതിയിലാണ് അത് എങ്ങനെയായിരിക്കും ആ ഒരു പോരാട്ടം മുന്നോട്ട് പോകുന്നത് എന്നതട കാര്യങ്ങളൊന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചിട്ടില്ല കഴിഞ്ഞ ഒരു വർഷം ഈ ഒരു വർഷത്തിനിടെ ഇസ്രായേലിന് നേരെ ഇറാൻ രണ്ട് തവണ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെയും ഇറാൻ ജനറലിന്റെയും മരണം അതിന് പ്രതികാരമായിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ ആണവ നയത്തിൽ മാറ്റം വരുത്തുമെന്നുമായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ് ജി പറഞ്ഞത് യു എസിൽ ട്രംപ് അധികാരത്തിലെത്താനിരിക്കെ ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ് എന്തായാലും ഇറാൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തി പിന്നാലെ തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇറാനും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം അതായത് ിലെ വെടിനിർത്തൽ കരാർ വലിയ രീതിയിലുള്ള ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ലബനു പിന്നാലെ ഗാസയിലും വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബന്ദിമോചനം മുൻനിർത്തിയുള്ള താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ഗാസയിൽ ലക്ഷ്യമിടുന്നതെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ചർച്ചയ്ക്കായി ഈജിപ്ത് പ്രതിനിധി സംഘം ഇസ്രായേലിൽ എത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഗാസയിൽ ഹമാസ് ഉണ്ടാകരുത് അല്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടെയായിരുന്നു ഗാസയിൽ ഇത്രയും വലിയൊരു പോരാട്ടം വർഷമായി ഈ ഒരു വർഷത്തോളമായി തുടരുന്ന പോരാട്ടം ശക്തമായത് അത് തുടരും എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉയർത്തുന്ന സമ്മർദ്ദവും ബന്ധുക്കളുടെ ബന്ധുക്കൾ തുടങ്ങിയ പുതിയ പ്രക്ഷോഭ പരിപാടികൾ ഇതൊക്കെയാണ് നെതന്യാഹു ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കാരണമെന്നാണ് സൂചന ബന്ധു മോചനം തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം അത് ഇതുവരെ സാധ്യമായിട്ടില്ല അതിന് സാധ്യമായിട്ടുള്ള വഴികൾ തേടുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി എന്നും അനുമാനിക്കേണ്ടിയിരിക്കുന്നു അതേസമയം വെടിനിർത്തലിനുള്ള സമഗ്രക പദ്ധതി ഈജിപ്റ്റ് അവതരിപ്പിക്കുമെന്ന് ഹിസ്ബുല്ലയുമായി ബന്ധമുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കാലയളവിൽ പ്രായമായവർ അതുപോലെ തന്നെ രോഗികൾ അവർക്ക് മുൻഗണന നൽകുക അവരെ ഘട്ടങ്ങളായി മോചിപ്പിക്കുക എന്ന തരത്തിലായിരിക്കും ഒരു കരാറിലെത്തുക ഇതിന് സമാന്തരമായി ദീർഘകാല ലക്ഷ്യത്തോടെയുള്ള ചർച്ച അതായത് അതും നടക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയില്ല എന്ന ഹമാസിന്റെ പ്രഖ്യാപിത നിലപാടുണ്ടായിരുന്നു ആ നിലപാടിനിടെ ഇസ്രായേൽ എത്ര എത്ര വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും അല്ലെങ്കിൽ അത് ഇസ്രായേൽ ഏത് രീതിയിലായിരിക്കും ആ ഒരു നിലപാടിനോട് പ്രതികരിക്കുക ഏത് രീതിയിലായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്നതും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്